സോ ഹലോ ഗൈസ്, ഞാൻ അനന്ദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ 72 hours കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്ന, നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്ന, നല്ല മ്യൂസിക് ക്വാളിറ്റിയും നല്ല കോൾ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺസ് അറൌണ്ട് 1000 rupees പ്രൈസ് റേഞ്ചിൽ ലഭിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അത്തരത്തിലുള്ള ഒരു കിടിലൻ വയർലെസ് ഇയർഫോൺസിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസിൻ്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസ് വരുന്നത്. എനിവേ, നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ലഭിക്കുന്നുണ്ട്. ദെൻ നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ വയർലെസ് ഇയർഫോൺസ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് എക്സ്ട്രാ പെയേഴ്സ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. പിന്നീട് ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. സോ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ വയർലെസ് ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ, ആക്ച്വലി ഇതൊരു നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ നെക്ക് ബാൻഡ് പോർഷൻ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്സും കാണാൻ സാധിക്കും. ഒന്നിന് മുകളിലായിട്ട് മിവി ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഇയർബഡ്സിലേക്ക് വരുവാണെങ്കിൽ, ഒരു പ്ലാസ്റ്റിക് ആൻഡ് മെറ്റാലിക് ബിൽഡിൻ്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഒപ്പം തന്നെ ബിൽഡ് ക്വാളിറ്റി വൈസും വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ഇയർബഡ്സിൻ്റെ പുറകിലായിട്ട് നമുക്ക് മിവി ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ലോക്കിംഗ് മെക്കാനിസവും ലഭിക്കുന്നുണ്ട്. അതായത് രണ്ട് ഇയർബഡ്സും നമുക്ക് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ഇയർബഡിനെ നെക്ക് ബാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന വയറിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള തിക്ക് ആൻഡ് ടാങ്കിൾ ഫ്രീ വയേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻലൈനായിട്ടൊരു മൊഡ്യൂള് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫംഗ്ഷൻ ബട്ടൺസ് കാണാൻ സാധിക്കും. സെൻട്രലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ എൽ ഇ ഡി ലൈറ്റ് കാണാൻ സാധിക്കും. ഇനി പുറകുവശത്തായിട്ട് നമുക്ക് മൈക്രോഫോണും മിവി ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. ഇനി സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും കാണാൻ സാധിക്കും. സോ ഇതാണ് ഈ ഒരു വയർലെസ് ഇയർഫോൺസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഇനി നമ്മുടെ വയർലെസ് ഇയർഫോണിൻ്റെ ഫിറ്റ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, പലപ്പോഴും ഇങ്ങനൊരു വയർലെസ് ഇയർഫോണിൻ്റെ കഴുത്തിലുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ ഓർക്കാറില്ല. കാരണം ഇത് വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നീട് നമ്മുടെ ഇയർബഡ്സ് നമ്മുടെ കാതിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ലൊരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഇന്നിയർ ടൈപ്പ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫിറ്റും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ ഫിറ്റ് ആൻഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. ഇനി ഏതൊരു ഇയർഫോൺ ആണെങ്കിലും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വയർലെസ് ഇയർഫോൺ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പെയറിംഗ് ഒക്കെ വളരെ ഈസിയാണെന്ന് പറയുമ്പോൾ, നമ്മുടെ വയർലെസ് ഇയർഫോണിൻ്റെ MFB ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വയർലെസ് ഇയർഫോൺ ടേൺ ഓൺ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരിക, ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറയുന്ന നമ്മുടെ വയർലെസ് ഇയർഫോൺസ് കാണാൻ സാധിക്കും. സോ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് പെയർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, ഒരു വയർലെസ് ഇയർഫോൺ എന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം നമുക്കിതിൽ SBC ആൻഡ് ASC കൊടാക്കിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 13 mm ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഇയർഫോൺ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഡീപ്പ് ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മിഡ്സിൻ്റെ ട്രബിളിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ, ഒരു ആവറേജ് അല്ലെങ്കിൽ ബാലൻസ്ഡ് എന്ന് വേണം പറയാൻ. പക്ഷേ ബേസ് ആണ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ വോളിയം ലെവൽസിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, ഞാൻ നോർമലി ഇയർഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു 70% വോളിയത്തിലൊക്കെയാണ്. പക്ഷേ ഈ ഇയർഫോൺ ഞാൻ നോർമലി ഒരു 60% വോളിയത്തിലാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു വോളിയത്തിൽ തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഇയർഫോൺ നൽകുന്നുണ്ട്. സോ വോളിയം ലെവൽസ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മൂവി വാച്ചിങ് എക്സ്പീരിയൻസും അത്യാവശ്യം നല്ലതെന്ന് വേണം പറയാൻ. മൊത്തത്തിൽ പേഴ്സണലി എനിക്ക് ഈ ഒരു ഇയർഫോണിൻ്റെ മ്യൂസിക് ക്വാളിറ്റി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ഒരു വയർലെസ് ഇയർഫോൺ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. സോ ഈ ഒരു ഇയർഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, 250 hours ഒരു സ്റ്റാൻഡ് ബൈ ടൈം ആണ് നമുക്ക് ഈ ഇയർഫോൺ ലഭിക്കുന്നത്. ഒപ്പം തന്നെ സിംഗിൾ ചാർജിൽ തന്നെ 70% വോളിയത്തിൽ യൂസ് ചെയ്യുവാണെങ്കിൽ 72 hours കണ്ടിന്യൂസ് പ്ലേ ബാക്ക് ടൈം ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് എൻ്റെ ഒരു യൂസേജിൽ ഞാൻ ഡെയിലി ഒരു 3-4 hours വരെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഇയർഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് 80% ചാർജ് ഉണ്ടായിരുന്നു. ചാർജൊക്കെ കൃത്യമായിട്ട് കയറുന്നുണ്ടോ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചാർജ് ചെയ്തു, അങ്ങനെ 100% ആക്കി. ഇപ്പോൾ ഏകദേശം 2 hours ഞാൻ ഈ ഒരു ഇയർഫോൺ യൂസ് ചെയ്യുന്നു. ഇപ്പോഴും 70% ചാർജ് റിമൈനിങ് ആണ്. സോ വളരെ മാസീവായിട്ടുള്ളൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് നമുക്ക് ഈ ഇയർഫോൺ ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 10 minutes ചാർജ് ചെയ്യുവാണെങ്കിൽ 10 hours ഒരു പ്ലേ ബാക്ക് ടൈം നമുക്ക് ഈ ഒരു ഇയർഫോൺ ലഭിക്കുന്നുണ്ട്. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഈ ഇയർഫോൺ ഒരു കില്ലാടിയാണെന്ന് വേണം പറയാൻ. ഇനി ഈ വയർലെസ് ഇയർഫോൺസിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 10 meters ആണ്. ഏകദേശം അത്രയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലേറ്റൻസിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ, മൂവീസ് കാണുമ്പോഴോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ ഒന്നും
ഒരു രീതിയിലുള്ള ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഗെയിംസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ലേറ്റൻസി ഫീൽ ചെയ്യും. അതിപ്പോൾ നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വയർലെസ് ഇയർഫോൺ യൂസ് ചെയ്താലും തീർച്ചയായിട്ടും ആ ഒരു ലേറ്റൻസി ഫീൽ ചെയ്യും. സോ ഗെയിമിങ്ങിന് ഏറ്റവും നല്ലത് വയർഡ് ഇയർഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ IPX5 വാട്ടർ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഇയർഫോൺ ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഈ ഇയർഫോൺ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഇനി നമുക്ക് ഈ വയർലെസ് ഇയർഫോണിൽ ഒരു മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. അതും MEMS മൈക്രോഫോൺ ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ കോൾ ക്വാളിറ്റി ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഇയർഫോണിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസിലൂടെയാണ്. സോ ഇതാണ് ഈ വയർലെസ് ഇയർഫോൺസ് വഴിയുള്ള മൈക്രോഫോൺ ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി. ഇനി നമുക്ക് ഈ വയർലെസ് ഇയർഫോൺസിൽ ബട്ടൺ കൺട്രോൾസ് ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബട്ടൺ കൺട്രോൾസും അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബട്ടൺ കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സെൻട്രലായിട്ട് കാണുന്ന MFB ബട്ടണിൽ ജസ്റ്റ് ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുവാണെങ്കിലോ നമുക്ക് വീണ്ടും മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു മൈനസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ വോളിയം നമുക്ക് ഇഷ്ടാനുസരണം കുറയ്ക്കുവാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ താഴെയായിട്ട് കാണുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ വോളിയം നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുവാനും സാധിക്കും. ഇനി നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് കാണുന്ന ആ ഒരു മൈനസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ താഴെയായിട്ട് കാണുന്ന ആ ഒരു പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും പോകാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ സെൻട്രലായിട്ട് കാണുന്ന ആ ഒരു MFB ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള അസിസ്റ്റൻറ്റിനെയും വെയ്ക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബട്ടൺ കൺട്രോൾസ്. സോ ഫൈനലി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ഈ പ്രോഡക്റ്റിൻ്റെ ഫ്ലിപ്കാർട്ട് പ്രൈസ് വരുന്നത് 1199 രൂപയാണ്. ആ പ്രൈസ് റേഞ്ചിൽ തന്നെ വളരെ നല്ലൊരു ഡീലാണ്. പക്ഷേ ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് 800 രൂപീസിനാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കില്ലർ ഡീലായിരിക്കും അത്. അതുപോലെ തന്നെ ഇനി കുറച്ച് നാൾ കൂടി ഇന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽ സെയിൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആ ഒരു ടൈമിൽ വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ചിലപ്പോൾ 800 രൂപീസിന് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുക. സോ ഇതാണ് മിവി കോളർ ക്ലാസിക് പ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.